അതൊന്നും ചെയ്യുന്നില്ല, കാരണം ഭയങ്കരമായിട്ട് പറ്റിയായി കഴിഞ്ഞാലേ ഒരു ഭംഗിയില്ലാത്തൊരവസ്ഥയായിരിക്കും വരും.
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ തിരിയും കൂടെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. അപ്പൊ ഞാൻ ട്രിമ്മർ ചാർജ് ചെയ്യാൻ വെച്ചേക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് കണ്ണെ കുളിപ്പിക്കാനായിട്ട് പോവാം. അതിന് മുന്നേ ഇവിടെ ഒന്ന് സെറ്റ് ആക്കണം. ഞാൻ സെറ്റ് ആക്കട്ടെ കേട്ടാ. അപ്പൊ ഈ ഒരു പൊസിഷനിൽ ഇരുത്തിക്കാണ് കേട്ടോ കണ്ണനെ ഞാൻ കുളിപ്പിക്കാറ്. പക്ഷെ ഇപ്പൊ ഞാൻ ട്രൗസറോ മൂടിയിട്ടില്ല, കാരണം വേറെ ഒന്നുമില്ല. നമ്മ ഡ്രസ്സൊക്കെ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും ഊരിയിട്ടില്ല. ഇനിയിപ്പോ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഞാൻ കുളിപ്പിച്ചിട്ട് വരാം കേട്ടാ. കണ്ണുംകുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പൗഡറൊക്കെ ഇട്ട് പാമ്പറൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടി ആയിട്ടോ. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാം കണ്ണനെ. അല്ല അണ്ണ സുന്ദരിയായാ, മുടി കെട്ടിട്ട് സുന്ദരിക്കുട്ടിയായാ, ഏ ചിരി വരുന്നുണ്ടല്ലോ, ഏ കുഞ്ഞാപ്പിക്ക് ചിരി വരുന്നുണ്ടല്ലോ. കല്യാണം ഇപ്പൊ കുളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ ഊരിയിട്ടിരിക്കുക. അത് കാരണം ഞാൻ ക്യാമറയിലേക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് നീക്കിയിരുത്തിയേക്കാം കേട്ടോ. അവള് ഡ്രസ്സൊക്കെ ഊരിയിട്ടിരിക്കുക കുളിക്കാനായിട്ട്. ഇപ്പൊ കുളിക്കാന്ന് പറയുമ്പോ എന്നും അവള് പറയും കണ്ണേട്ടന് ആദ്യം കുളിപ്പിക്കിട്ടാന്ന് പറയും. അല്ലല്ലോ, ഏ ആ അപ്പൊ കണ്ണേട്ടന് ആദ്യം കുളിപ്പിക്കാൻ പറഞ്ഞ കാരണം ഇപ്പൊ പിന്നെ കണ്ണൻ മുടി കൂടെ വെട്ടിയതാണല്ലോ. ഇപ്പൊ കല്യാണം മുടി ഒന്നും വെട്ടി കൊടുക്കില്ലേ. മുടി ഇനി കുറച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചേക്കാം ഞാൻ. കണ്ണൻകുട്ടിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിക്കുട്ടി ആയിട്ടോ. ഇനിയിപ്പോ കല്ലൂരിന് കുളിക്കണം, എനിക്ക് കുളിക്കണം. അല്ലേ കണ്ണാ, ഏ അപ്പൊ കല്യാണിനോട് ഡ്രസ് ഇടാത്ത കാരണം മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ നിൽക്കട്ടെ കല്യാണി. അവള് കുളിക്കാൻ പോവാണല്ലോ, അപ്പൊ ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ടുണ്ട്. കല്യാണിനെ കുളിപ്പിച്ചിട്ട് വരാട്ടാ, ഇവിടെ കിടക്ക്. നല്ല കുട്ടിയായിട്ട് ഇവിടെ കിടന്നേ, ഇങ്ങനെ കിടന്നേ. അപ്പൊ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതേ കണ്ണൻകുട്ടിയുടെ മുടി കെട്ടിയത് എങ്ങനെയാണ് കേട്ടോ. ഞാനപ്പോ കുറെ അങ്ങോട്ട് താഴ്ത്തി പറ്റിയാക്കാൻ നിന്നില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാലേ അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലേ. പാണങ്ങള് ഭയങ്കര പറ്റിയൊക്കെ ആക്കി വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വൃത്തിയായിട്ടൊരു ലുക്കാണല്ലോ. ഞാൻ കണ്ണനെ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ വെട്ടുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ആദ്യമൊക്കെ നമ്മള് പാർലറിലൊക്കെ കൊണ്ടുപോയി, ബ്യൂട്ടി പാർലറിലൊക്കെ കൊണ്ടുപോകാറ്. പിന്നെ നമുക്കിവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, അങ്ങനെ പാർലറുണ്ട്. അപ്പൊ അവിടെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അവരൊക്കെ വെട്ടുമ്പോൾ ചിലപ്പോ ഉണ്ണിയല്ലേ, കുറെ ഇങ്ങനെ വയർപ്പൊന്നും ഇരിക്കേണ്ട കരുതിയിട്ട് നല്ല പോലെ അങ്ങോട്ട് അടിയിലേക്ക് വെട്ടും. അതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത മുഖം പോലേക്ക് തോന്നാറുണ്ട് എനിക്ക്. അപ്പൊ ഇപ്പൊ ആണ് സുന്ദരനായില്ലേ, ഇത്ര മതി. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് വെട്ടാലോ, വരുമ്പോ നമുക്ക് വെട്ടാലോ. അങ്ങനെ ഭയങ്കരമായിട്ട് താഴ്ത്തി വെട്ടിയിട്ട് ഭംഗി കുറയ്ക്കണ്ട. കണ്ണൻ എപ്പോഴും സുന്ദരനായിട്ടിരിക്കണ്ടേ അല്ലേ. ഇതാണ് നമ്മുടെ കണ്ണന് മുടി വെട്ടിയത്. കഴിച്ചു കൊടുത്തേണ, ഈ മുടിയൊക്കെ വെട്ടി സുന്ദരി മുടി ആയിട്ടുണ്ട്. നമുക്ക് ഡോറയുടെ പോലെയൊക്കെ ഇടുട്ട് ചെറുപ്പം. കല്ലുവിന്റെ മുടി കെട്ടിയാ, കല്ലുവിന്റെ മുടി കെട്ടിട്ട് കുറച്ച് ദിവസമായിട്ടാ. ഞങ്ങൾ ഇങ്ങനെ ഡോറയുടെ പോലെ ഇടും കണ്ട. ഡോറ കണ്ണൻ ഇടയ്ക്ക് കണ്ണൻ ഡോറയുടെ, ഇത് ഡോറക്കല്ലോ കണ്ണനോട് ഞാൻ ഇടയ്ക്ക് പറയട്ടെ. കണ്ണനെ കണ്ണനായിട്ട് ഡോറയുടെ പോലെ ഉണ്ടെന്ന് പറയും. അപ്പൊ കണ്ണന് ഭയങ്കര ഇഷ്ടം മുടി ഇങ്ങനെ എടുത്തില്ലേ. ഒന്ന് രണ്ട് ഫോട്ടോ എനിക്ക് അങ്ങനെ തോന്നിയില്ല കണ്ണൻ. അപ്പൊ ഞാൻ കണ്ണനോട് ഡോറയുടെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ കണ്ണന് ഡോറയാ. അപ്പൊ കല്യാണിയുടെ വിശേഷങ്ങൾ കുറെ പേര് പറയുന്നുണ്ട് കല്യാണി. കൊച്ചു ടി വി ഇത്. അപ്പൊ നീ ഡോറ ചെയ്ത് കൊച്ചു ടി വി, കൊച്ചു ടി വിന്റെ ഉള്ളിൽ നിന്ന് ഡോറ ചെയ്ത്. എന്നിട്ടെങ്കിൽ കല്യാണി പറയണേ. അപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് കല്യാണി എന്ന് മിസ് ചെയ്യുന്നുണ്ട്, കല്യാണി അംഗനവാടിയിൽ പോകണ കാരണം കല്യാണി മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണി കല്യാണിയ അംഗനവാടി പോകാൻ വേണ്ടിണ്ടാ, ഏ നോക്ക് അങ്ങോട്ട് നോക്കി പറയേ. എന്നിട്ട് പഠിച്ചേ പാട്ട്, എന്നിട്ട് പഠിച്ചേ എന്നോടിത്തം കൂടാമോ, എന്നോടിത്ത കൂടാമോ. പിന്നെ നിന്നെ കൂടാതില്ലല്ലോ, പറഞ്ഞു കൊടുത്താലൊക്കെ പാടും. പിന്നെ ചിലതൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പാടും. പിന്നെ എന്തെല്ലാം പഠിച്ച പാട്ടേതാ, എന്തെല്ലാം പഠിച്ചേ? വട്ടം വട്ടം നാരങ്ങ അത് പാട്, നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പൊ കല്യാണിയുടെ പാട്ടൊക്കെ ഇതാട്ടോ. അപ്പൊ കല്യാണിക്ക് നല്ല മടിയാട്ടോ അങ്ങനെ അടിക്കുവാൻ. മടിയല്ല അങ്ങനെ അടിക്കുവാൻ, പോണില്ലേ നാളെ പോണില്ലേ, ഇന്ന്
ഇതിപ്പോ സെക്കൻഡ് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പൊ സെക്കൻഡ് സാറ്റർഡേ ആണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇല്ലേ, ഇനിയിപ്പോ നാളെയും മുടക്കുക. ഇനിയിപ്പോ ഈ രണ്ട് മുടക്ക് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച പോകുമ്പോ നല്ലൊരു പിടിവലിയായിരിക്കും ഇവിടെ അല്ലേ. അയ്യോ അങ്ങ് മടി കൊണ്ടേ നമുക്ക്. ഹലോ കുഞ്ഞുമാറിയോ, ഹലോ അങ്ങ് മടി കൊണ്ടേ. അപ്പൊ ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കല്യാണ എനിക്ക്. ഇപ്പൊ ഞാൻ കൊറേ നിർബന്ധിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. കയ്യോ എന്റെ മോനെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണുണ്ടല്ല. അപ്പൊ കണ്ണ് മുടിയൊക്കെ വെട്ടി ചുണ്ടിരി കുട്ടിയായി അല്ലേ. കണ്ണന്റെ കണ്ണ് മുഴുവൻ കല്യാണിയുടെ എടുത്തിക്ക കേട്ടോ. എപ്പോഴും അവളെ നോക്കി അവളാണ് അവന്റെ എല്ലാം അവളുള്ളപ്പോ. പക്ഷെ ചില സമയത്തൊക്കെ ഭയങ്കര ദേഷ്യം വരുട്ടോ. അവളിങ്ങനെ ഓരോന്ന് ഉപദ്രവിക്കാനല്ല സ്നേഹിക്കാൻ വരും. അമ്മയത്ത് കെട്ടിപ്പിടിച്ച് കൊടുക്കാനും ഉമ്മ വെക്കാനൊക്കെ വരുമ്പോ കണ്ണന് ദേഷ്യം വരും. എങ്ങനെയാ കണ്ണ ദേഷ്യം വരാ? ദേ അവള് എന്റെ മോനെ ഉമ്മ വെച്ചു. എന്റെ മോള് എന്റെ മോനെ ഉമ്മ വെച്ച പെണ്ണ് കെട്ടിപ്പിടുത്തോ ഉമ്മ വയ്ക്കലും അപ്പൊ മേത്ത് കയറി കടുക്കും അങ്ങനെയൊക്കെ. അവനാണെങ്കിൽ കൊറേ നേരം അവളെ കളത്തിന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവള് കരുതും അവന് ഇഷ്ടമാണെന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോ പെട്ടെന്ന് തന്നെ അവന് ദേഷ്യം വരുട്ട. ഉമ്മ അപ്പൊ നമ്മുടെ കണ്ണന്റെ അന്നത്തെ മുടി കെട്ടുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എല്ലാരും കണ്ടല്ലോ. അപ്പൊ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. പക്ഷെ ഒരു നോർമൽ അമ്മയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നോർമൽ ഫാമിലിയെ സംബന്ധിച്ചിട്ട് കാണുമ്പോ എങ്ങനെയാണ് അതൊക്കെ ഒരു ഇതുണ്ടാവും. എങ്ങനെ മുടി വെട്ടും അല്ലെങ്കിൽ എങ്ങനെ കുളിപ്പിക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരിക്കും. ഒന്ന് രണ്ട് പേരെന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൻ എങ്ങനെയാ കുളിപ്പിക്കുക, എങ്ങനെയാ മുടി വെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുളിപ്പിക്കുന്നതൊന്നും നമുക്ക് അങ്ങനെ എടുത്ത് കാണിക്കാനായിട്ട് വലിയ കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ വരും. അപ്പൊ അതാനിട്ട് ഞാൻ അങ്ങനെ മുഴുവനായിട്ടും കാണിക്കാതിരുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാം. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിൽ വന്നിടുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.